ഹലോ ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ സുന്ദർലാസ്. അപ്പോൾ നമ്മൾ ഇന്ന് എന്താ വന്നിരിക്കുന്നതെന്ന് വെച്ചാൽ, ഈ ഫോട്ടോയ്ക്ക് അകത്ത് കാണുന്നേക്കൂട്ട് ഒരു സംഭവം നമുക്കുണ്ട് കിട്ടിയ സംഭവം എന്ന് വെച്ചാൽ, അത് മണ്ണും വെച്ചാണ്, ചെളി മണ്ണും വെച്ചാണ് ഉണ്ടാക്കുന്നത്. അതിൻ്റെ വീഡിയോ ആണ് ഈ നമുക്ക് കാണാൻ പോകുന്നത്. ഓക്കെ, അതിനായിട്ട് ആവശ്യം നമുക്ക് ഇച്ചിരി ചെളിമണ്ണ് ആവശ്യമുണ്ട്. ചെളിമണ്ണ് അല്ല, ഇച്ചിരി കുഴഞ്ഞ മണ്ണ്. ഇതാണ് എനിക്ക് വഴി കിടന്ന് കിട്ടിയ മണ്ണാണ്. അത് ആദ്യം എടുത്തു, മണ്ണ് അവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇച്ചിരി സെലോ ടേപ്പ് ഒട്ടിക്കാം. അതെന്തിനാന്ന് വെച്ചാൽ, നമുക്ക് സ്റ്റിക്കർ പോലത്തെ ഒരു സാധനം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ സെലോ ടേപ്പ് നമ്മൾ യൂസ് ചെയ്യണം. അപ്പോൾ നമുക്ക് സെലോ ടേപ്പ് ഫുള്ളൊന്ന് കവർ ചെയ്ത് ഒട്ടിക്കാം. ആദ്യം ഒരു സൈഡിലേക്ക് നമുക്ക് സെലോ ടേപ്പ് ഒട്ടിക്കാം. ഫുള്ളൊന്ന് ഒട്ടിച്ചെടുക്കാം. അത്യാവശ്യം കുറേ സമയം എടുത്തു. ഞാൻ ഇച്ചിരി സ്പീഡിലാക്കി വിടുന്നതാണ് കേട്ടോ. കുറേ സമയം എടുത്തിട്ടാണ് ഒട്ടിച്ചത്. എന്നിട്ട് അതിൻ്റെ നേരെ ഓപ്പോസിറ്റിലേക്ക് നമുക്ക് സെലോ ടേപ്പ് ഒട്ടിക്കാം. ഓക്കെ, നമ്മൾ ആദ്യം ഒരു സൈഡിലേക്ക് ഒട്ടിച്ചു, അതിൻ്റെ നേരെ ഓപ്പോസിറ്റിലേക്ക് ഒട്ടിച്ചു. ഇങ്ങനെ ഒട്ടിക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, നമുക്കിപ്പോൾ ഒരു സൈഡിലേക്ക് ഒട്ടിക്കുമ്പോൾ ഇങ്ങനെ നമ്മൾ പറിച്ചെടുക്കുമ്പോൾ അത് പറഞ്ഞു. ഇപ്പോൾ രണ്ട് സൈഡിലേക്ക് ഒട്ടിക്കുമ്പോൾ നമുക്ക് ഇച്ചിരി ബലത്തി ഇരുന്നുള്ളൂ. ഓക്കെ, എന്നിട്ട് നമുക്ക് ആവശ്യമുള്ള വലിപ്പത്തിന് അതെങ്ങനെ നമുക്ക് എനിക്കൊരു ഇച്ചിരി വലിപ്പം ആവശ്യമുള്ളൂ. അപ്പോൾ അതിൻ്റെ അനുസരിച്ച് ഞാനൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. ഒരു ചതുരം ഷേപ്പിൽ ഞാനത് കട്ട് ചെയ്തെടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ എനിക്കിത് ഇത്ര ആവശ്യമുള്ളൂ. എന്നിട്ട് ഞാനത് കട്ട് ചെയ്തെടുത്ത്, എന്നിട്ട് നമുക്ക് അതിൻ്റെ അകത്ത് എന്താണ് എഴുതേണ്ടത് അതൊന്ന് എഴുതുക. ഓക്കെ, അതിൻ്റെ അകത്ത് നമുക്ക് എന്താണോ, അപ്പോൾ ഞാൻ കട്ട് ചെയ്തു, അതിൻ്റെ അകത്ത് എഴുതിയത് ഞാൻ കട്ട് ചെയ്തെടുത്തു കേട്ടോ. അതിന് ശേഷം ഒട്ടിക്കുക. നമുക്ക് എന്താണോ എഴുതണ്ടേ, എന്നിട്ട് ഞാൻ ആ പുറകെ ഒട്ടിച്ച് പ്ലാസ്റ്റിക്ക് പറിച്ച് കളയണം. അപ്പോൾ നമുക്ക് ഓവറായിട്ട് പശ വേണ്ടേ വരില്ല കേട്ടോ. ചെറിയൊരു പശ മതിയായിരിക്കും, അല്ലെങ്കിൽ ആ നമ്മൾ പേപ്പറിനകത്താണ് വർക്ക് ചെയ്യുന്നത്, അപ്പോൾ ആ പേപ്പറും കൂടി പൊളിഞ്ഞു വരരുത്. ചെറിയ പശ മതിയായിരിക്കും. ഓക്കെ, അപ്പോൾ ഞാൻ ആ അത് എഴുതിയെടുത്തത് ഇവിടെ ഒട്ടിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഫുള്ളൊന്ന് ഒട്ടിക്കുക. എന്നിട്ട് എനിക്ക് അത് ഇച്ചിരി സൈഡിൽ ഇച്ചിരി നീണ്ടി കിട്ടുന്നുണ്ടായിരുന്നു, അന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത കളിയാണ്. ഓക്കെ, അതിനുശേഷം ഇതാണ് മണ്ണ്. ഞാനൊരു പോയ ടൂത്ത് ബ്രഷാണ് എടുക്കുന്നത്. ഒരു പഴയ ബ്രഷ് എടുത്തിട്ട് ഒന്ന് ജസ്റ്റ് അതിൻ്റെ അകത്തേക്ക് ആ ഫുള്ള് നമ്മൾ ആ കുഴഞ്ഞ മണ്ണ് എടുത്തൊന്ന് തേക്കുക. അതിപ്പോൾ ഏത് മണ്ണാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. നമ്മൾ ഏത് മണ്ണാണെങ്കിലും ചുമ്മാ അങ്ങ് തേച്ച് തേച്ച് വെച്ചാൽ മതി. ഞാൻ എനിക്കിത് താഴെ വെറുതെ വന്നൊരു കുറച്ച് മണ്ണ് കിട്ടിയപ്പോൾ അങ്ങ് എടുത്ത് തേക്കുന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാം അന്ന് ഇതുപോലെ തേച്ച് സെറ്റാക്കി അങ്ങ് വയ്ക്കുക കേട്ടോ. കുറച്ച് സമയം എടുക്കുന്നാലും എന്നാലും സീനില്ല. സത്യം പറഞ്ഞാൽ ഇങ്ങനെ ചെയ്തിട്ട് എന്നാ ഗുണം എന്ന് വെച്ചാൽ, ജസ്റ്റ് ഒരു ക്രാഫ്റ്റ് വർക്ക് അങ്ങനെ പറയാം. ഒരു വലിയ ഗുണമൊന്നുമില്ല. ലാസ്റ്റ് കാണാൻ നേരത്തെ വലിയ കുഴപ്പമില്ല കേട്ടോ. സെറ്റപ്പ് കുഴപ്പമില്ലാത്തൊരു ഇത്. ഓക്കെ, നമുക്കൊന്ന് ഫുള്ളൊന്ന് വർക്ക് ചെയ്ത് വെക്കാം. അതൊന്ന് തേച്ചെടുക്കാം. ഇതുവരെ ഒന്ന് വയ്ക്കണം. ഓ, എഡിറ്റിങ് എല്ലാം കുഴപ്പമോ എന്തെങ്കിലും പറഞ്ഞാലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കാം. ഓക്കെ, തേക്കാൻ കുറേ സമയം എടുത്തിട്ട് ഞാൻ ഫുള്ള് ഭയങ്കര ഫോറക്സ് അത്രയും കണ്ടിട്ട് സ്പീഡാക്കി വിട്ടിട്ടാണ് ഇത്രയും പെട്ടെന്ന് വരുന്നത്. മണ്ണ് ഇച്ചിരി കൂടി നമ്മൾ സ്മൂത്ത് ആക്കും. ഇച്ചിരി കൂടി മണ്ണിൻ്റെ അകത്ത് നമുക്ക് അത്യാവശ്യം വെള്ളം കുറവാണ്. ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ. തേച്ച് സെറ്റാക്കി വയ്ക്കാം. ഇച്ചിരി കട്ട് ചെയ്യാന്ന് വെച്ചാൽ ഞാൻ മണ്ണിൻ്റെ അകത്ത് വെള്ളം കുറഞ്ഞു. അപ്പോൾ ഇത് ഇച്ചിരി കൂടി കട്ട് ചെയ്യാൻ തുടങ്ങി. അതാണ് ഇപ്പം ഇങ്ങനെ തന്നെ. അത് നമുക്ക് ഇച്ചിരി കൂടി വെള്ളം ഒഴിച്ച് കൊടുത്ത് നമുക്കൊന്ന് സെറ്റാക്കി എടുക്കണം. ഓക്കെ, നമുക്ക് ഇച്ചിരി വെള്ളം ഇച്ചിരി വെള്ളം ഒഴിക്കാവേ. എന്നിട്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് സെറ്റാക്കി എടുക്കണം. ഓക്കെ, ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട് ആ കട്ടി അഴിക്കണം ഭാഗമൊക്കെ നമുക്ക് തൂത്ത് തൂത്ത് കളയാം. നമ്മുടെ വർക്ക് ഏകദേശം കഴിഞ്ഞു. ഇനി നമുക്കതൊന്നും കാണാട്ടോ എങ്ങനെയുണ്ടെന്ന്. ഇതാണ് നമ്മുടെ വർക്ക് കഴിഞ്ഞിട്ട്. ഇതിൻ്റെ അന്നോട് നമ്മൾ ഫുൾ കഴിഞ്ഞിട്ടില്ല. ഇതിൻ്റെ അകത്ത് ഇനി ആ പേപ്പറും കൂടി ഒട്ടിച്ച് അത് നമ്മൾ ആ സെലോ ടേപ്പ് ഒട്ടിച്ചല്ലേ, അതും കൂടി ഒന്ന് ഊരിക്കളയണം. ഓക്കെ, ഒന്ന് ഊരിക്കളയുമ്പോൾ സെറ്റ് ബാക്കി എല്ലാ പണിയും കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ വീഡിയോ ഒന്ന് ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ട് ഡിസ്ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോസിനെ തീർച്ചയായും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണ കാര്യം ഒന്ന് പരിഗണിക്കണം കേട്ടോ പ്ലീസ്. അപ്പോൾ ഓക്കെ, ബൈ.